ഒരു മസ്ജിദിനകം നേപ്പാളിയായ ഒരു പയ്യൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജോലിക്കിടയിൽ അവൻ്റെ കയ്യിൽ നിന്നൊരബദ്ധം സംഭവിച്ച് എന്തോ ഒരു പാത്രമോ സാധനമോ അല്ലെങ്കിൽ അവിടെയുള്ള സിമെൻറ്റിൻ്റെ എന്തെങ്കിലും സംഗതിയോ ഒരു കേടുപാട് സംഭവിച്ചു. അവിടുത്തെ ഇമാമും സഹായികളും കൂടി അവനെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ചു കൊന്നു. ഈ പെരുന്നാളുമായി ഈ തീവ്രവാദി ജിഹാദി സമൂഹം ചെയ്യുന്ന ക്രൂരതകൾ ഒന്ന് കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞ് എന്തോ ഒരു ബഹളം വരേണ്ടതാണ്. പക്ഷേ അതൊട്ടും വാർത്തയായില്ല. എന്നു വെച്ചാൽ ഇന്ത്യയിലെ ചാനലുകളും പത്രമാധ്യമങ്ങളുമൊക്കെ ജിഹാദി പക്ഷപാതമായതിൻ്റെ ഒരു തെളിവാണത് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. വലിയ ചർച്ച നടക്കും, ഒരുപാട് ആളുകൾ പോസ്റ്റിടും, പിന്നെ സാമൂഹ്യ നിരീക്ഷകർ വലിയ ബഹളമുണ്ടാക്കും, വാട്സപ്പ് കാർഡ് ഉൽപ്പാദന യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിരവധി കാർഡുകൾ പ്രവഹിക്കും. പല ഈ ഇതിനുവേണ്ടി തുറക്കപ്പെട്ട യൂട്യൂബ് ചാനലുകളുമൊക്കെ വളരെ കർണകഠോരമായി വാർത്തകൾ പുറത്തുവിടുകയുമൊക്കെ ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് അത് വാർത്തയാകാതെ പോയത് എന്നുള്ളത് വളരെ വിചിത്രമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്ത നിങ്ങൾ കേട്ട് കാണുമല്ലോ. അങ്ങനെ ഒരു വാർത്ത അഫ്ഗാനിസ്ഥാനിലോ വേറെ ഏതെങ്കിലും രാജ്യത്തോ ഉണ്ടായാൽ തന്നെ ഇവിടെ അതിൻ്റെ പരിണിതി, അതിൻ്റെ പ്രത്യാഘാതം എത്ര ക്രൂരമായിരിക്കും, എന്ത് വാർത്തയായിരിക്കും, എന്ത് ബഹളമായിരിക്കും. പക്ഷേ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വലിയ വാർത്ത വന്നില്ല. എവിടെയൊക്കെയോ ഓൺലൈൻ ചാനലുകളിലൊക്കെ ചെറിയൊരു വാർത്തയായി അങ്ങ് അവസാനിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഈ ചെയ്തത് ഇമാമല്ല, ഈ നടന്നത് മസ്ജിദിലുമല്ല. ഗുഡ്ഗാവ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവർക്കും അറിയാം, ഡൽഹിയിലാണ്. അവിടെ അമ്പലം വൃത്തിയാക്കുന്നതിനിടയിൽ വിഗ്രഹത്തിൻ്റെ ഒരു ഭാഗം അബദ്ധത്തിൽ അടർന്നുപോയി. ആ അടർന്നുപോയതിൽ വലിയ രോഷമുണ്ടായി അവിടുത്തെ പൂജാരിക്കും മറ്റുള്ളവർക്കുമൊക്കെ. 24-കാരനായ കഷ്ടപ്പാടുകാരനായ എപ്പോഴും മിത്രങ്ങൾ ആവേശം കൊള്ളുന്ന ഹിന്ദുമത രാജ്യമെന്നൊക്കെ വലിയ ബഹളം വെക്കുന്ന നേപ്പാൾ സ്വദേശിയായ ദിനേശ് എന്ന് പറയുന്ന മനുഷ്യനാണ് അത് വൃത്തിയാക്കിയത്. ആ ടൈൽ വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധത്തിലാണ് ഈ വിഗ്രഹത്തിൻ്റെ രണ്ട് വിരലുകൾ ഒടിഞ്ഞുപോയത്. അപ്പോഴേക്കും പൂജാരിയായ അജിത് സിംഗ് സഹായികളായ പ്രേംജിത്തിനെയും സോനുവിനെയും ക്ഷേത്രത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് ഇവർ മൂന്ന് പേരും ചേർന്ന് ഈ ദിനേശിനെ ആൽമരത്തിൽ കെട്ടിയിട്ടു. ആൽമരം വളരെ വിശുദ്ധമായ മരമാണ്, നമ്മൾ നേരത്തെ പശുവിൻ്റെ കാര്യം പറയുന്നത് പോലെ. എന്നിട്ട് കോടാലി ഉപയോഗിച്ച് വടി ഉപയോഗിച്ചും പൊതിരെ തല്ലി. ഗുരുതരമായി പരിക്ക് പറ്റിയതിനെ തുടർന്ന് ദിനേശ് മരണപ്പെട്ടു. അപ്പോഴേക്കും പ്രതികൾ രക്ഷപ്പെട്ടു. അടുത്ത ദിവസമാണ് ക്ഷേത്രത്തിനകത്ത് ഈ മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഈ അടി കൊണ്ട ദിനേശ് എന്ന 24-കാരനെ കാണുന്നത്. ഏതായാലും അദ്ദേഹം കണ്ട ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ദിനേശ് മരണപ്പെട്ടു. പൂജാരിയായ അജിത് സിംഗാണ് ഒന്നാം പ്രതി. കൂട്ടുപ്രതികളായ പ്രേംജിത്തും സോനുവിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രേംജിത്ത് നേരത്തെ ബലാത്സംഗ കേസിലും സോനു കൊലപാതക ശ്രമത്തിനും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇരുവരും ജാമ്യത്തിൽ നിൽക്കുകയായിരുന്നുവെന്നുമാണ് ഗുഡ്ഗാവ് പോലീസ് ഇവരെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്ത വിവരങ്ങൾ. ഓർത്തു നോക്കും, ക്ഷേത്രം വൃത്തിയാക്കുകയാണ്, അവനൊരു പാവപ്പെട്ടവനാണ്. ഈ പലയിടങ്ങളിൽ നമ്മൾ ഹോട്ടലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഇത്തരം പണികൾക്കൊക്കെ നേപ്പാളി ബാലന്മാർ പലരും പ്രായക്കുറവ് പോലും ഉള്ളവരാണ്. ചിലരൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ സഹതാപം തോന്നും. ഞാൻ ഒരിക്കൽ ദുബൈയിൽ പോയപ്പോൾ ഇതുപോലെ അവിടുത്തെ ഹോട്ടലിലെ ക്ലീനിങ്ങൊക്കെ ഈ നേപ്പാളികാരനാണ്. അവനൊരു കൈമടക്കം കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു പോരുന്നത്. കാരണം അത്ര പാപത്തരവും അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുമൊക്കെ അത്ര പ്രയാസകരവുമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനതെൻ്റെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലിൽ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഒരു വിഗ്രഹത്തിൻ്റെ കൈ രണ്ടെണ്ണം ഒടിഞ്ഞു പോയാൽ ഒന്നെങ്കിൽ വേറൊരു വിഗ്രഹം വാങ്ങി അത് പൂജിച്ച് ഈ വിഷയം പരിഹരിക്കാം, അതല്ലെങ്കിൽ ഈ വിഗ്രഹം തന്നെ അത് ശരിയാക്കിയെടുക്കാം. അങ്ങനെ അബദ്ധത്തിൽ ഇതേ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ കഴിയുന്ന ഒരു മനുഷ്യൻ അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയതിന് അവനെ ആൽമരത്തിൽ കെട്ടി അടിച്ച് റെഡിയാക്കി അങ്ങ് കൊന്നുകളഞ്ഞു. അതൊരു വാർത്തയല്ല, ഒരു സംഭവമല്ല, അതിൻ്റെ ഭീകരാവസ്ഥയില്ല, അതൊരു തീവ്രവാദ സംഭവമല്ല, അതൊരു മനുഷ്യത്വരഹിതമായ സംഭവമല്ല, അതൊരു മൃഗീയമായ സംഭവമല്ല, പൈശാചികവുമല്ല, വാർത്തയുമല്ല. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എവിടെയെങ്കിലും മസ്ജിദിലായിരുന്നെങ്കിൽ, അതൊരു ഇമാമായിരുന്നെങ്കിൽ ഈ സംഭവം ഈ പെരുന്നാളുമായി കിടക്കപ്പുറതിയില്ലാത്തവണ്ണം ബഹളം വെച്ചേനെ. ഇപ്പോൾ സുഡാനിന്ന് വിടാൻ എന്നൊക്കെ പറയുന്നത് പോലെ സുഡാനും വിടിയിലുമായി
ശരീരത്തുമൊക്കെ കുഴച്ച് വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിനെ സംബന്ധിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം.